നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്ത് കാര്യം? ഇവളിനി അവിടെ ചെന്ന് എന്തൊക്കെ പറഞ്ഞു കൊടുക്കോ എന്തോ. അമ്മേ, അവര് മൂന്ന് പേരും കൂടി ബാഗൊക്കെ റെഡിയാക്കി പോവാൻ നിക്കുവാ. ഓ, അത് ശരി. അത്രക്കായോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് ഉടനെ ബാഗും റെഡിയാക്കി അങ്ങ് ഇറങ്ങി പോവാൻ നോക്കുവാടാ വേണ്ടത്. എന്നാ പിന്നെ അവര് എങ്ങനെയെങ്കിലും പോട്ടെ. അമ്മേ, അമ്മേ അങ്ങനെ പറയല്ലേ. അമ്മേ, അമ്മ ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞത് അവർക്ക് വലിയ വിഷമമായി. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്തത്. അമ്മ ഒന്ന് ചെന്ന് പറഞ്ഞാലേ അവര് പോകത്തില്ല. ഞാൻ അങ്ങോട്ട് പോകത്തുമില്ല, അവരോട് സംസാരിക്കത്തുമില്ല. അമ്മേ, അമ്മേ പ്ലീസ്, അമ്മേ അമ്മ അങ്ങനെ പറയല്ലേ. അമ്മേ, നമ്മുടെ വീട്ടിൽ നിന്ന് വഴക്കുണ്ടായി ഇവരൊക്കെ ഇറങ്ങി പോയിന്ന് നാട്ടുകാർ അറിഞ്ഞാലുണ്ടല്ലോ, അത് നാണക്കേടാ. അമ്മയ്ക്ക് അറിയില്ലേ? നാണക്കേട് എനിക്ക് മാത്രമല്ലല്ലോ, അവർക്കുമില്ലേ. അമ്മേ, നമ്മുടെ നാണക്കേട് മാത്രമല്ല, ഈ അമരാവതി വീടിന് ഒരു അന്തസ്സില്ലേ, ആ അന്തസ്സിന് കളങ്കം ചാർത്തുന്ന ഒന്ന് സംഭവിച്ചുകൂടാ. അമ്മേ, അതുകൊണ്ട് അമ്മ ഒന്ന് വരണം. അവരോട് പോകരുതെന്നൊന്ന് പറഞ്ഞാ മതി. അമ്മ പറഞ്ഞാ അവര് പോകത്തില്ല ഉറപ്പാ. നോ 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 നോ, ഐ ഡോണ്ട് കം. നിനക്ക് അത്രക്ക് നിർബന്ധമാണെങ്കിൽ നീ ചെന്ന് അവരോട് പോകണ്ടെന്നൊക്കെ പറഞ്ഞേക്ക്. ഞാൻ സമ്മതിച്ചു എന്ന് പറയുകയും വേണ്ട. ഞാൻ പറഞ്ഞാലൊന്നും അവര് കേക്കില്ലാന്ന്. അമ്മ തന്നെ പോയി പറയണമെന്നുള്ള വാശിയില്ല അവര്. ആണോ? എന്നാ പിന്നെ അവളെ പറഞ്ഞു പൊക്കോട്ടെ. അമ്മ പ്ലീസ്, അമ്മേ ദേ ഞാൻ അമ്മയുടെ കാലൊടിക്കാം പ്ലീസ്. അമ്മ ഈ വീടിനൊരു നാണക്കേട് ഉണ്ടാവാതിരിക്കാനെങ്കിലും അവരിവിടുന്ന് പോവരുത്. അമ്മ പ്ലീസ്, അമ്മ പ്ലീസ്. എന്റെ വാക്കിന് മാറ്റമില്ല ജ്യോതി. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ അവരുടെ കൂടെ അങ്ങ് ഇറങ്ങി പൊക്കോ. എനിക്കൊരു പ്രശ്നവുമില്ല. പോന്ന് തോടിയാലേ വേലി വരേതല്ലേ പ്രമാണം. അതിനപ്പുറമൊന്നും പോകത്തില്ല ഈ മൂന്നെണ്ണോ. ഒന്നിനെപ്പോഴും നിറം മാറുന്നതാ ആ മൂന്നെണ്ണോ. അതുകൊണ്ട് പോകുന്നെങ്കിലേ ഒന്ന് പോയേച്ചേ അവളുമാരെ ചിരിച്ചേക്ക് വന്നോളൂ. അല്ല നിക്കട കളി. കാണുന്നില്ലല്ലോ ദൈവമേ. ഇനി അവൾ അവിടെ പോയി അമ്മയോട് വേറെ വല്ലതും പറഞ്ഞു കൊടുത്തോന്തോ. നമുക്ക് ഇറങ്ങിയാലോ മായച്ചി. എന്നാലും നമ്മളോട് ഇറങ്ങിപ്പോവാൻ പറയാൻ അമ്മയ്ക്ക് തോന്നിയല്ലോ മായച്ചി. ഇതുവരെ നമ്മൾ ഈ വീട്ടിൽ ജീവിച്ചതെല്ലാം അമ്മ മറന്നു. കാര്യത്തോടെ എടുത്തപ്പോഴേ അമ്മയുടെ മനസ്സിൽ നമ്മൾ ആരും ഇല്ലെന്നിപ്പോ മനസ്സിലായില്ലേ. ദേ ഇനി മേലിൽ തിരിച്ചുമുട്ട വരരുത്. നമ്മുടെ ഭർത്താക്കന്മാരോട് ഇതുവല്ലോ പറഞ്ഞാ മനസ്സിലാവൂ. വിശ്വസിപ്പിക്കണം, അവരെ ഇവിടുന്ന് കൊണ്ടുപോകണം. എന്താ നമ്മളെ കൊണ്ടതിന് സാധിക്കില്ലേ? ഇങ്ങനെ അപമാനം സഹിച്ച് എത്ര നാൾ ഇവിടെ ജീവിക്കും? അമരാവതി വീട്ടിലെ മരുമക്കൾ എന്ന പേര് ഇന്നത്തോടെ അവസാനിച്ചു. ഇനി നമ്മളെല്ലാം സ്വന്തം കാലിൽ നിൽക്കണം, എന്നിട്ട് ജീവിച്ച് കാണിക്കണം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.